നമസ്കാരം. മുഖ്യമന്ത്രി യാത്ര ചെയ്തിരുന്ന ഇൻഡിക്കോ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ച യുവാക്കളെ പിടിച്ചു തള്ളിയത് ഇ പി ജയരാജനാണെന്ന് വിമാന കമ്പനി നടത്തിയ അന്വേഷണ റിപ്പോർട്ട്. വാസ്തവത്തിൽ വിമാനത്തിനുള്ളിലെ ക്യാബിൻ ക്രൂ പ്രതിഷേധിക്കുന്ന യുവാക്കളെ ശാന്തരാക്കാൻ ശ്രമിച്ചിരുന്നു. ഇൻഡിക്കോ ചൊവ്വാഴ്ച നടത്തിയ വിശദമായ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മുദ്രാവാക്യം വിളിച്ചതല്ല, മുദ്രാവാക്യം വിളിച്ച യാത്രക്കാരെ അതിക്രൂരമായി വിമാനത്തിനുള്ളിൽ തല്ലിച്ചതച്ചതാണ് ഗുരുതരമായ കുറ്റകൃത്യമെന്നാണ് പൈലറ്റിന്റെ നിലപാടെന്നും റിപ്പോർട്ടിലുണ്ട്. അതുകൊണ്ടാണ് മുദ്രാവാക്യം വിളിച്ചതിനെ കുറിച്ച് പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അറിയിക്കാതിരുന്നത്. ഇതോടെ യുവാക്കൾക്കെതിരെ മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചതിന് കേസെടുക്കാൻ തുനിഞ്ഞ പോലീസ് പ്രതിരോധത്തിലായിരിക്കുകയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിലിന്റെയും പി എ ആയ സുനീഷിന്റെയും മൊഴി പ്രകാരമാണ് മുഖ്യമന്ത്രിയെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസ് എടുത്തിരിക്കുന്നത്. നിലവിലെ നിയമമനുസരിച്ച് വിമാനത്തിനുള്ളിൽ ശാരീരിക അതിക്രമം കാണിക്കുന്നത് ഗുരുതരമായ തെറ്റാണ്. എന്നാൽ വിമാനത്തിലെ ആക്രമണങ്ങളോട് ഇ പി ജയരാജിന്റെ പ്രതികരണം ഇങ്ങനെയാണ്. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ. വിമാനം തിരുവനന്തപുരത്തേക്ക് ലാൻഡ് ചെയ്തു. എല്ലാവരും ഇറങ്ങാൻ തയ്യാറായിരുന്ന സമയം രണ്ടു പേർ ആക്രമിക്കാനുള്ള ലക്ഷ്യം വച്ച് മുഖ്യമന്ത്രിക്ക് നേരെ മുദ്രാവാക്യം വിളിച്ച് പാഞ്ഞെടുത്തു. അപ്പോഴേക്കും കോറിഡോറിന്റെ നടുവിൽ വെച്ച് ഞാൻ തടഞ്ഞു. തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഇവർ മുഖ്യമന്ത്രിയെ ആക്രമിച്ചേനേ എന്ന് ഇ പി ജയരാജൻ പറയുന്നു. എന്നാൽ ഈ വാദത്തെ ഖണ്ഡിക്കുന്നതാണ് പൈലറ്റിന്റെ റിപ്പോർട്ട്. വിമാനത്തിൽ ഒരാളും മറ്റാരെയും ശാരീരികമായും വാക്കുകൾ കൊണ്ടും ഉപദ്രവിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ഭയപ്പെടുത്തുകയോ ചെയ്തുകൂടാ. ചെയ്താൽ ഷെഡ്യൂൾ 6 പ്രകാരം ഒരു വർഷം കഠിന തടവോ 5 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷിക്കാം. വാക്കുകളായി ഉപദ്രവിക്കുന്നവരെ 3 മാസം വിമാനത്തിൽ നിന്ന് വിലക്കാം. ശാരീരികമായി ഉപദ്രവിക്കുന്നവരെ 6 മാസവും വിലക്കാം. വിമാനവും വിമാനത്താവളവും കേരള പോലീസിന്റെ അധികാര പരിധിയിൽ ഇല്ലാത്തതിനാൽ ജയരാജന് നിസ്സാരമായി ഊരിപ്പോകാനാകില്ല. പോലീസ് കേസെടുക്കുന്നതിന് പുറമെ താൻ യുവാക്കളെ അടിച്ചതായി ജയരാജൻ തന്നെ സമ്മതിച്ചിട്ടുമുണ്ട്. എന്നിരുന്നാലും വിമാനത്തിലെ ഇ പി ജയരാജന്റെ കൈയേറ്റത്തിൽ കുരുക്ക് മുറുകുകയാണ് എന്ന് തന്നെ പറയാം. ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥനുമുള്ള മുഖ്യമന്ത്രിക്ക് ഇ പി ജയരാജൻ എന്ത് സുരക്ഷയാണ് ഒരുക്കുന്നത്? നിയമം കയ്യിലെടുക്കാൻ ജയരാജൻ ആരാ അധികാരം കൊടുത്തത് എന്ന വാദവും ശക്തമായി തുടരുകയാണ്. അതേസമയം പ്രതിഷേധമെന്ന പേരിൽ നടക്കുന്നത് കൊട്ടേഷൻ ഗുണ്ടകളുടെയും ക്രിമിനലുകളുടെയും അഴിഞ്ഞാട്ടമാണ്. മുഖ്യമന്ത്രി സുരക്ഷാ ഭീഷണിയിലാണെന്ന വിമാനത്തിലെ സംഭവത്തോടെ തെളിഞ്ഞു. ഈ സാഹചര്യത്തിൽ പോലീസിന് വെറുതെ ഇരിക്കാനാകില്ല. റോഡിൽ ജനത്തെ തടയണമെന്നോ കറുത്ത മാസ്കും വസ്ത്രവും ധരിക്കുന്നവരെ തടയണമെന്നോ സർക്കാർ പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയും ഇക്കാര്യം വ്യക്തമാക്കി. അതടുത്ത് സുരക്ഷ വിലയിരുത്തി ഉദ്യോഗസ്ഥർ കൈക്കൊള്ളുന്ന തീരുമാനമാണ് ഇതെന്നും ഇ പി ജയരാജൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.